ഇപ്പോൾ ബാങ്ക് നിഫ്റ്റിയിലും നിഫ്റ്റിയിലും ഒരു വലിയൊരു തകർച്ച തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. എന്തൊക്കെ അപ്ഡേറ്റ്സ് ആണ് മനസ്സിൽ നിഫ്റ്റിയിൽ നിന്നുള്ള? പ്രിയ, നിഫ്റ്റിയിലേക്ക് നോക്കുമ്പോൾ 101 പോയിന്റിന്റെ ഇടിവാണ് നമുക്ക് ഇപ്പോൾ നിഫ്റ്റി സൂചിയിൽ കാണാൻ സാധിക്കുന്നത്. 18,532 എന്നൊരു ലെവലിലാണ് നിഫ്റ്റി മുന്നേറുന്നത്. നിഫ്റ്റി ഇന്ന് ഓപ്പൺ ചെയ്തത് 18,594 എന്ന് വളരെ ഫ്ലാറ്റായ ഒരു ലെവലിൽ തന്നെയായിരുന്നു. എന്നാൽ അവിടെ നിന്ന് 18,603 എന്നൊരു ഹൈയിലേക്ക് പോകാനായിട്ട് നിഫ്റ്റി സൂചിയിലേക്ക് സാധിച്ചിരുന്നു. എന്നാൽ അതിനുശേഷം 18,483 എന്നൊരു ഇൻട്രാഡേ ലോ ടച്ച് ചെയ്യുകയുണ്ടായിരുന്നു. ആ 18,500 കൈവിട്ടെങ്കിലും വീണ്ടും ആ 18,500 ലെവൽ ഇപ്പോൾ നിഫ്റ്റി തിരികെ പിടിച്ചിരിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി നിഫ്റ്റിയിലെ ടോപ്പ് പെർഫോമൻസിലേക്ക് വരികയാണെങ്കിൽ ഭാരതി എയർടെൽ ഓഹരികൾ 2.52% നേട്ടത്തോടുകൂടി നേട്ടത്തിൽ മുന്നിട്ട് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ടെക് മഹീന്ദ്രയുടെ ഓഹരികളും 2.5% തന്നെ നേട്ടമുണ്ടാക്കുമ്പോൾ FMCG കമ്പനിയായ ബ്രിട്ടാനിയയുടെ ഓഹരികൾ 1.72% നേട്ടത്തോടുകൂടിയാണ് മുന്നോട്ട് പോകുന്നത്. അതോടൊപ്പം തന്നെ ഫാർമ മേജർ സൺ ഫാർമ ഓഹരികൾ 1.59% നേട്ടമുണ്ടാക്കുന്നുണ്ട്. ഏഷ്യൻ പെയിൻസ് ഓഹരികളും 1.41% നേട്ടത്തോടുകൂടി മുന്നേറുന്നു. ഇനി നമ്മൾ ഇടിവ് നേരിട്ട നിഫ്റ്റിയിലെ സൂചിയിൽ ഓഹരിയിലേക്ക് വരികയാണെങ്കിൽ ആക്സിസ് ബാങ്ക് ഓഹരികൾ 2.75% ഇടിവ് നേരിട്ടപ്പോൾ ONGC ഓഹരികൾ 1.89% ഇടിവോടുകൂടിയാണ് മുന്നോട്ട് പോകുന്നത്. അതോടൊപ്പം തന്നെ നിഫ്റ്റിയെയും ബാങ്ക് പിറകോട്ട് വലിക്കുന്നത് HDFC ടിൻസ് ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. കാരണം HDFC ബാങ്ക് ഓഹരികൾ 1.73% ഇടിവ് നേരിടുമ്പോൾ HDFC ഓഹരികൾ 1.83% ഇടിവാണ് നേരിടുന്നത്. NTPC ഓഹരികൾ 1.58% ഇടിവ് നേരിടുന്നുണ്ട്. HDFC ബാങ്ക് ഓഹരികളെ സംബന്ധിച്ചിടത്ത് MSI ഇൻഡെക്സിന്റെ റീബാലൻസിങ് ഇന്നാണ്. സോ അതിന്റെ ഒരു എഫക്ട് കൊണ്ടായിരിക്കും രണ്ട് ഓഹരികളും ശക്തമായൊരു ഇടിവാണ് HDFC ടിൻസ്. ഈ ഒരു ഇടിവ് നമുക്ക് നിഫ്റ്റിയിലും കാണാൻ സാധിക്കുന്നുണ്ട്. ബാങ്ക് നിഫ്റ്റിയിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 510 പോയിന്റിന്റെ നഷ്ടത്തിലാണ് ഇപ്പോൾ ബാങ്ക് നിഫ്റ്റി ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 43,925.5 എന്ന ലെവലിലാണ് ഇപ്പോൾ ബാങ്ക് നിഫ്റ്റി ട്രേഡ് ചെയ്യുന്നത്. 44,318 എന്ന ലെവലിലായിരുന്നു ഇന്ന് ബാങ്ക് നിഫ്റ്റി ട്രേഡിംഗ് ആരംഭിച്ചിരിക്കുന്നത്. എന്നാൽ 44,000 എന്ന ലെവൽ കൈവിട്ടുകൊണ്ട് ഇപ്പോൾ 43,925 എന്ന ലെവലിലേക്ക് താഴ്ന്നിരിക്കുകയാണ്. ഇന്ന് 44,339 വരെ ഉയർന്ന ബാങ്ക് നിഫ്റ്റി 43,828 എന്ന ലെവലിലേക്ക് കൂപ്പുകുത്തുകയുണ്ടായി. പ്രധാനമായിട്ടും ബാങ്ക് നിഫ്റ്റിയിലെ ബന്ധൻ ബാങ്കും SBI ബാങ്കും ഫെഡറൽ ബാങ്കുമാണ് ഇന്നൊരു നേട്ടത്തോടുകൂടി മുന്നേറുന്നത് എന്ന് നമുക്ക് കാണാം. ബന്ധൻ ബാങ്കിന്റെ ഓഹരികൾ ഇന്ന് 0.35% നേട്ടത്തോടെ 268 എന്ന ലെവലിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ SBIയുടെ ഓഹരികൾ ഇന്ന് 0.18% നേട്ടം മാത്രമാണ് കാണാൻ സാധിക്കുന്നത്. 582 എന്ന ലെവലിലാണ് ഇപ്പോൾ SBI ഓഹരികൾ ട്രേഡ് ചെയ്യുന്നത്. ഒപ്പം തന്നെ ഫെഡറൽ ബാങ്കിന്റെ ഓഹരികളിൽ നിന്ന് പറയത്തക്ക നേട്ടം എന്നൊന്നും നമുക്ക് പറയാൻ സാധിക്കില്ല. എങ്കിൽ പോലും നേരിയൊരു നേട്ടം ഇപ്പോൾ ഫെഡറൽ ബാങ്കിന്റെ ഓഹരികളിലും കാണുന്നുണ്ട്. 125 എന്ന ലെവലിലാണ് ഇപ്പോൾ ഫെഡറൽ ബാങ്കിന്റെ ഓഹരികൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ നേരത്തെ മനസ്സിന് സൂചിപ്പിച്ച പോലെ തന്നെ HDFC ബാങ്കൊക്കെ തന്നെ ഇന്ന് വളരെയധികം നഷ്ടം നേരിടുന്നുണ്ട്. ആക്സിസ് ബാങ്ക് ഇന്ന് 2% ഇടിവോടുകൂടി 910 എന്ന ലെവലിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് 2.83% ഒരു നഷ്ടം ഇപ്പോൾ ആക്സിസ് ബാങ്ക് രേഖപ്പെടുത്തുന്നുണ്ട്. HDFC ബാങ്കിന്റെ ഓഹരികളിലേക്ക് നോക്കുകയാണെങ്കിൽ 1.72% ഒരു നഷ്ടം HDFC ബാങ്കിന്റെ ഓഹരികളിൽ കാണാൻ സാധിക്കും. അപ്പം IDFC ഫസ്റ്റ് ബാങ്ക് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ മികച്ച മുന്നേറ്റം കാഴ്ചവെച്ചിരുന്ന IDFC ഫസ്റ്റ് ബാങ്കിന്റെ ഓഹരികളിൽ നിന്ന് 1.54% ഒരു നഷ്ടം രേഖപ്പെടുത്തുന്നുണ്ട്. ഇപ്പോൾ 70.55 എന്ന ലെവലിലാണ് ഇപ്പോൾ IDFC ഫസ്റ്റ് ബാങ്ക് ട്രേഡ് ചെയ്യുന്നത്. ഒപ്പം AU ബാങ്കിന്റെ ഓഹരികളും ഇന്ന് 1.15% ഒരു നഷ്ടം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒപ്പം ഇൻഡസിൻഡ് ബാങ്കിന്റെ ഓഹരികളിലേക്ക് നോക്കുമ്പോൾ 0.77% നഷ്ടത്തോടു കൂടിയിട്ടാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് എന്ന് കാണാൻ സാധിക്കും. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ നിഫ്റ്റിയുടെ ഓപ്ഷൻ ചെയിനിലേക്ക് നോക്കുമ്പോൾ ഇപ്പോൾ പുട്ട് കോൾ റേഷ്യോ എന്ന് പറഞ്ഞ് 1 താഴെ വന്നിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. കോൾ റേറ്റിംഗ് ആണ് നമുക്ക് അഗ്രസീവ് കോൾ റേറ്റിംഗ് കാണാൻ സാധിക്കുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ കോൾ റേറ്റിംഗ് ഏറ്റവും വന്നിട്ടുള്ള ഒരു സ്ട്രൈക്ക് പ്രൈസ് എന്ന് പറയുന്നത് 18,600 ആണ്. 18,600 നല്ലൊരു അഗ്രസീവായിട്ടുള്ള കോൾ റേറ്റിംഗ് തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. 2,57,000 കോൾസ് ആണ് പുതിയതായിട്ട് അഡീഷൻ ചെയ്തത്. ഇപ്പോൾ ടോട്ടൽ ഓപ്പൺ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 400,000+ ആണ്.
18,600 എന്നൊരു സ്ട്രൈക്ക് പ്രൈസിലുള്ളത്. എന്നാൽ നമുക്ക് കോൾ അൺവൈൻഡിങ് കാണാൻ സാധിക്കുന്നത് 18,550 എന്നൊരു സ്ട്രൈക്ക് പ്രൈസിലാണ്. ഇവിടെ നിന്ന് അൺവൈൻഡ് ചെയ്ത് 18,600 കൂടുതൽ കോൾ റൈറ്റിംഗ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് കോൾ അൺവൈൻഡിങ് 18,950 എന്നൊരു സ്ട്രൈക്ക് പ്രൈസിലും കാണാൻ സാധിക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ കോൾ റേറ്റിംഗ് 18,600 കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് 18,700 എന്നുള്ളൊരു സ്ട്രൈക്ക് ലെവലിലാണ്. അതിന് തൊട്ടു താഴെയായിട്ട് 18,650 നമുക്ക് മികച്ചൊരു ഓപ്പൺ ഇൻട്രസ്റ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. 18,800 തൊട്ടു താഴെയായിട്ട് ഒരു ഓപ്പൺ ഇൻട്രസ്റ്റ് കാണാം. ഇനി നമ്മൾ പുട്ട് സൈഡിലേക്ക് വരുമ്പോൾ പുട്ട് സൈഡിൽ ഏറ്റവും കൂടുതൽ അൺവൈൻഡിങ് നടന്നിരിക്കുന്നത് 18,550 എന്നൊരു സ്ട്രൈക്കിലും അതോടൊപ്പം തന്നെ 18,600 എന്നൊരു സ്ട്രൈക്കിലും പുട്ട് അൺവൈൻഡിങ് നടന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. ഏറ്റവും കൂടുതൽ പുട്ട് റേറ്റിംഗ് നമുക്ക് കാണാൻ സാധിക്കുന്നത് 18,400 എന്നൊരു സ്ട്രൈക്ക് പ്രൈസിലാണ്. 18,600 2,65,000 കോൺട്രാക്റ്റോളം നമുക്ക് പുട്ട് റേറ്റിംഗ് കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ സൂചികകളിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മനസ്സിന് പ്രധാനമായിട്ടുള്ള സൂചികകളൊക്കെ തന്നെ ഇന്ന് ചുവപ്പിലാണ് തുടരുന്നത്. ബാങ്ക് നിഫ്റ്റി നേരത്തെ സൂചിപ്പിച്ച പോലെ 1% നഷ്ടം രേഖപ്പെടുത്തുന്ന സമയത്ത് ഓട്ടോ സെക്ടറിൽ 0.10% ഒരു നഷ്ടം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫിനാൻഷ്യൽ സർവീസസിലും സമാന സ്ഥിതിയാണ് ഉള്ളത്. 1% നഷ്ടം ഫിനാൻഷ്യൽ സെക്ടറിലും കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പം FMCG സെക്ടറിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാര്യമായിട്ടുള്ള ഒരു നേട്ടം അവർക്ക് റിപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നില്ല. എന്നാൽ നഷ്ടം പറയത്തക്ക രീതിയിലും ഇപ്പോൾ കാണിക്കുന്നില്ല. 0.06% ഒരു നഷ്ടമാണ് ഇപ്പോൾ FMCG സെക്ടറിലും ഉള്ളത്. എന്നാൽ IT സെക്ടറും ഒപ്പം തന്നെ മീഡിയ സെക്ടറും ഇതിന് വിപരീതമായിട്ടൊരു മുന്നേറ്റം കാഴ്ചവെക്കുന്നുണ്ട്. IT സെക്ടറിൽ നിന്ന് 0.57% ഒരു മുന്നേറ്റത്തോടു കൂടിയിട്ടാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. 29,464 എന്ന ലെവലിൽ ഇപ്പോൾ IT സൂചിക ഉയർന്നിട്ടുണ്ട്. ഒപ്പം മീഡിയ സെക്ടറിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 0.22% ഒരു നേട്ടം മീഡിയ സെക്ടറിലും കാണാൻ സാധിക്കുന്നുണ്ട്. ഉച്ചയ്ക്ക് മുൻപുണ്ടായിരുന്ന രാവിലത്തെ സെഷനിൽ ഒരു ചുവപ്പിൽ തുടങ്ങിയിട്ടുള്ള മീഡിയ സെക്ടർ പിന്നീട് ഉയരുകയായിരുന്നു. എന്നാൽ ഈ ആ ഒരു ഉയർച്ച കൈവിട്ടുകൊണ്ട് ഇപ്പോൾ നേരിയ ഒരു നേട്ടത്തോടു കൂടിയിട്ട് തന്നെയാണ് മീഡിയ സെക്ടർ മുന്നോട്ട് പോകുന്നത്. ഒപ്പം മെറ്റൽ സെക്ടറിലേക്ക് നോക്കുമ്പോൾ 0.28% ഒരു ഇടിവ് കാണുന്നുണ്ട്. ഫാർമ സെക്ടറിലാണ് ഇന്ന് ഇപ്പോൾ മികച്ച ഒരു നേട്ടം കാണാൻ സാധിക്കുന്നത്. 0.83% ഒരു നേട്ടം ഇപ്പോൾ ഫാർമ സെക്ടറിൽ ഉണ്ട്. ഒപ്പം PSU ബാങ്ക് നേരത്തെ സൂചിപ്പിച്ച പോലെ ബാങ്കിങ് ഓഹരികളൊക്കെ തന്നെ ഇന്ന് ചുവപ്പിലായിരുന്നു. അതിനാൽ തന്നെ PSU ബാങ്കിങ് സെക്ടറിലേക്ക് നോക്കുകയാണെങ്കിൽ 0.41% ഒരു നഷ്ടം രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പം പ്രൈവറ്റ് ബാങ്കിങ് സെക്ടറിലേക്ക് നോക്കുകയാണെങ്കിൽ 9.94% ഒരു നഷ്ടം പ്രൈവറ്റ് ബാങ്കിങ് സെക്ടറിലും കാണാൻ സാധിക്കുന്നുണ്ട്. റിയൽറ്റി സെക്ടറിലേക്ക് വരുമ്പോൾ 0.22% ഒരു നേട്ടം ഇപ്പോൾ റിയൽറ്റി സെക്ടറിൽ രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പം കൺസ്യൂമർ ഡ്യൂറബിൾസിലേക്ക് നോക്കുകയാണെങ്കിൽ 0.69% ഒരു ലാഭം അവിടെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ ഓയിൽ ആൻഡ് ഗ്യാസിൻ്റെ സൂചികയിലേക്ക് നോക്കുകയാണെങ്കിൽ ഇന്ന് 0.75% ഒരു നഷ്ടമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, അതുപോലെ നമ്മൾ ബാങ്ക് നിഫ്റ്റിയുടെ ഓപ്ഷൻ ചെയിനിലേക്ക് നോക്കുമ്പോൾ നമുക്കും ഇവിടെ അഗ്രസീവായിട്ടുള്ള കോൾ റേറ്റിംഗ് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. പുട്ട് കോൾ റേഷ്യോ നമുക്ക് 0.5 എന്നൊരു ലെവലിലേക്ക് പോയിരിക്കുന്നു. 39,00,000 കോൾ റേറ്റിംഗ് കാണുമ്പോൾ വെറും 23,00,000 പുട്ട് റേറ്റിംഗ് മാത്രമാണ് കാണുന്നത്. പക്ഷേ ഇൻട്രസ്റ്റിംഗ്ലി നമുക്ക് കോൾ റേറ്റിംഗ് ആവട്ടെ പുട്ട് റേറ്റിംഗ് ആവട്ടെ ഏറ്റവും ഉയർന്നു നിൽക്കുന്നത് 44,000 എന്നൊരു സ്ട്രൈക്ക് പ്രൈസിലാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ കോൾ റേറ്റിംഗ് നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു സ്ട്രൈക്ക് ലെവൽ എന്ന് പറയുന്നത് 44,500 ആണ്. 44,500 ഏകദേശം 2,90,000 കോൺട്രാക്റ്റുകൾ കോൾ റൈറ്റിംഗ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സോ അപ് സൈഡിൽ ഇപ്പോഴും ട്രേഡേഴ്സ് വാച്ച് ചെയ്യുന്ന ഒരു ലെവൽ എന്ന് പറയുന്നത് 44,500 തന്നെയാണ്. അതിനുശേഷം പിന്നീട് നമുക്ക് നല്ലൊരു കോൾ റൈറ്റിംഗ് കാണുന്നത് 44,400 എന്നൊരു സ്ട്രൈക്ക് പ്രൈസിലാണ്. തൊട്ട് പിറകെയായിട്ട് നമുക്ക് 44,200 എന്നൊരു സ്ട്രൈക്ക് പ്രൈസിൽ നല്ലൊരു കോൾ റേറ്റിംഗ് കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി പുട്ട് സൈഡിലേക്ക് വരുമ്പോൾ പുട്ട് സൈഡിൽ ഏറ്റവും കൂടുതൽ റൈറ്റിംഗ് കാണുന്നത് 44,000 എന്നൊരു സ്ട്രൈക്കിൽ തന്നെയാണ്. സോ ട്രേഡേഴ്സ് ഇവിടെ ഒരു ഷോർട്ട് സ്ട്രാറ്റജി യൂസ് ചെയ്യാൻ നോക്കുന്നുണ്ടോ എന്ന് സംശയിച്ചേണ്ടിയിരിക്കുന്നു. കാരണം പുട്ടും കോളും സെയിം സ്ട്രൈക്ക് പ്രൈസിൽ സെല്ല് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജി നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതിനുശേഷം ഏറ്റവും കൂടുതൽ പുട്ട് റേറ്റിംഗ് നമുക്ക് കാണാൻ സാധിക്കുന്നത് 43,800 എന്നൊരു സ്ട്രൈക്കിലാണ്. അതിന് തൊട്ട് താഴെയായിട്ട് 43,700 എന്നൊരു സ്ട്രൈക്കിലും മികച്ചൊരു പുട്ട് റേറ്റിംഗ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ട്രേഡേഴ്സ് ഡൗൺ സൈഡിലേക്ക് 43,900 അതുപോലെ 43,700 ഈ രണ്ട് സ്ട്രൈക്കുകൾ വാച്ച് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം നമുക്ക് ഇപ്പോൾ
മാർക്കറ്റ് ഇപ്പോൾ ഇന്നത്തെ ഒരു വിപണി നോക്കുകയാണെങ്കിൽ തുടർച്ചയായ രണ്ട് ദിവസത്തെ നല്ലൊരു നേട്ടത്തിന് ശേഷം ഒരു ഇടിവിലേക്ക് പോയിരിക്കുകയാണ്. സോ ഈ ഒരു ഇടിവിൽ ട്രേഡേഴ്സ് ശ്രദ്ധിക്കേണ്ട കൂടുതൽ കാര്യങ്ങൾ നമ്മോടൊപ്പം പങ്കുവെക്കാനായിട്ട് അനു റിസർച്ച് ഡെസ്കിൽ നിന്നും നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അനു, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് അനു. ഈ ഒരു നിമിഷത്തിൽ ട്രേഡേഴ്സ് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? പ്രത്യേകിച്ച് ഒരു രണ്ട് ദിവസത്തെ നല്ലൊരു നേട്ടത്തിന് ശേഷം ഇന്നിപ്പോൾ നമുക്കൊരു കറക്ഷൻ ആണ് നിഫ്റ്റി സൂചികയിലായാലും ബാങ്ക് നിഫ്റ്റിയിലായാലും കാണേണ്ടത്. സോ ഈ ഒരു സമയത്തിൽ ട്രേഡേഴ്സ് ഏതൊക്കെ ലെവൽസ് വാച്ച് ചെയ്യണം, അതുപോലെ മറ്റെന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു? മനസ്സിനി, നമ്മള് മൺഡേ വ്യാപാര സെഷൻ ആരംഭിക്കുമ്പോൾ തന്നെ നിഫ്റ്റി ആണെങ്കിലും ബാങ്ക് നിഫ്റ്റി ആണെങ്കിലും നല്ലൊരു ഗ്യാപ്പ് അപ്പോട് കൂടി തന്നെയാണ് വ്യാപാരം ആരംഭിച്ചത്. പക്ഷെ ആദ്യ മണിക്കൂറുകൾ രേഖപ്പെടുത്തി ഹൈ ബ്രേക്ക് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ നല്ലൊരു രീതിയിൽ ബ്രേക്ക് ചെയ്യാനായിട്ട് ഈ രണ്ട് സൂചികൾക്കും സഹായിച്ചിരുന്നില്ല. തീർച്ചയായും രണ്ട് ദിവസം തിങ്കൾ ചൊവ്വ ദിവസങ്ങളായിട്ട് ഒരു കൺസൾട്ടേഷനിലേക്ക് പോവുകയും ആ സമയത്ത് തീർത്തും നമ്മളൊരു പ്രോഫിറ്റ് ബുക്കിംഗ് എക്സ്പെക്ട് ചെയ്തിരുന്നു തന്നെയാണ്. പക്ഷെ ഇന്ന് ആ തിങ്കളാഴ്ച ഉണ്ടായ ഗ്യാപ്പ് ഇന്ന് ഫില്ല് ചെയ്യുകയും ഏകദേശം ബാങ്ക് നിഫ്റ്റിയിൽ നിന്ന് ഏകദേശം ഒരു 600 പോയിന്റ് ഇടിവ് രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഇപ്പോൾ യഥാസമയം നോക്കുകയാണെങ്കിൽ 600 472 പോയിന്റിലേക്ക് ആ ഇടിവ് ചുരുങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം 43,964 ബാങ്ക് നിഫ്റ്റി വ്യാപാരം പുരോഗമിക്കുന്നത്. ഏകദേശം 1.06% ഇടിവാണ് ബാങ്ക് നിഫ്റ്റിയിൽ ഇന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ നിഫ്റ്റിയുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഒരു കാര്യം കൂടെ പ്രത്യേകം പറയാനുള്ളത്, ബാങ്ക് നിഫ്റ്റി തിങ്കളാഴ്ച ഒരു ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ബാങ്ക് നിഫ്റ്റി തീർത്തും ഓൾ ടൈം ഹൈ മാർക്ക് ചെയ്യുകയായിരുന്നു. അതിനുശേഷമാണ് ആ ലെവലിൽ ഒരു ഡിപ്പ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതേസമയം തന്നെ വീണ്ടും ഇന്ത്യൻ മാർക്കറ്റ് അല്ലെങ്കിൽ നിഫ്റ്റി അല്ലെങ്കിൽ നമ്മുടെ ബാങ്ക് നിഫ്റ്റി പോലുള്ള സൂചികൾ ഇനിയും മുകളിലേക്ക് പോകുമെന്ന പ്രതീക്ഷയുള്ളത് കൊണ്ട് തന്നെ ഈ അവസരങ്ങളെല്ലാം, ഈ ഇടിവെല്ലാം ഈ ഓരോ ഡിപ്പിലും ബൈ ചെയ്യുക എന്ന സ്റ്റാറ്റസിലേക്ക് കൂടുതലും ഓപ്ഷൻ സെല്ലേഴ്സ് ആണെങ്കിലും ഓപ്ഷൻ ബയേഴ്സ് ആണെങ്കിലും നീങ്ങുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് ജൂൺ ജൂലൈ മാസങ്ങളിലെ കോൺട്രാക്ടുകളായിരിക്കും ആ രീതിയിൽ ഒരു ബൈങ് കാണപ്പെടുക. ശേഷം നിഫ്റ്റിയിലേക്ക് വരികയാണെങ്കിൽ നിഫ്റ്റിയുടെ ഓൾ ടൈം ഹൈ എന്ന് പറയുന്നത് 18,886 ലെവലാണ്. 2022 നവംബർ 30 ഈ ലെവൽ നിഫ്റ്റി മാർക്ക് ചെയ്യുന്നത്. അതിനുശേഷം നിഫ്റ്റിയിൽ ഒരു ഇടിവ് രേഖപ്പെടുത്തുകയും ഇപ്പോൾ എത്തി നിൽക്കുന്നത് 18,540 എന്ന ലെവലാണ്. ഏകദേശം ഒരു 350 പോയിന്റുകൾ കൂടി മൂവ് ചെയ്താൽ മാത്രമാണ് നിഫ്റ്റിക്കും ഈ ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ബാങ്ക് നിഫ്റ്റി അപേക്ഷിച്ച് നിഫ്റ്റിയിൽ നിന്ന് വലിയ കാര്യമായിട്ടുള്ള ഒരു ഇടിവിലേക്ക് പോയിട്ടില്ല. ബാങ്ക് നിഫ്റ്റി പോയതിനനുസരിച്ചുള്ള ഒരു ഇടിവിലേക്ക് നിഫ്റ്റി ഇന്ന് വലിയൊരു ഇടിവിലേക്ക് പോയിട്ടില്ല. ഇപ്പോൾ നിഫ്റ്റി ഏകദേശം ഒരു 93 പോയിന്റ് മാത്രമാണ് ഇടിവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. വ്യാപാരം ആരംഭിച്ച് ഇന്നലത്തെ ക്ലോസിംഗിനെ അപേക്ഷിച്ച് ആദ്യ സെഷൻ പിന്നിടുമ്പോൾ ഏകദേശം 125 പോയിന്റിന് മുകളിലേക്ക് നിഫ്റ്റി ഒരു ഇടിവിലേക്ക് പോയിരുന്നു. ഈ നിഫ്റ്റിയിൽ ഏറ്റവും പ്രത്യേകമായി വാച്ച് ചെയ്യേണ്ട സപ്പോർട്ട് വരുന്ന ഏരിയ എന്നത് 18,462 ആണ്. ശേഷം റെസിസ്റ്റന്റ് വരിക 18,583, അതുപോലെ തന്നെ 18,673 എന്നീ ലെവലുകളുമാണ്. ഇനി ബാങ്ക് നിഫ്റ്റിയിലേക്ക് വീണ്ടും തിരികെ വരികയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വാച്ച് ചെയ്യേണ്ട ലെവലുകൾ സപ്പോർട്ട് വരുന്നത് ഏകദേശം 43,699, അതുപോലെ തന്നെ 43,500 എന്നീ ലെവലുകളുമാണ്. റെസിസ്റ്റന്റ് വരിക 44,208 44,497 ഈ 44,497 അല്ലെങ്കിൽ 44,500 എന്ന് പറയുന്ന ലെവൽ ബാങ്ക് നിഫ്റ്റി സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടന്റ് ആണ്, കാരണം ഓൾ ടൈം ഹൈ മാർക്ക് ചെയ്തിരിക്കുന്ന ലെവലാണ്. അതിനുശേഷം നിഫ്റ്റി ഫിനാൻസിലോട്ട് വരികയാണ്. നിഫ്റ്റി ഫിനാൻസ് ഇപ്പോൾ ഓൾറെഡി ഓൾ ടൈം ഹൈയിലാണ് നിൽക്കുന്നത്. നിഫ്റ്റി ഫിനാൻസ് ഇന്ന് മാത്രം ഇവിടെ ഏകദേശം 204 പോയിന്റ് ഇടിവ് നിഫ്റ്റി ഫിനാൻസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏകദേശം 209 പോയിന്റ് ഇടിവാണ് നിഫ്റ്റി ഫിനാൻസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ പ്രധാനമായിട്ടും ഇന്ന് ഒരു നേട്ടം രേഖപ്പെടുത്തിയ സൂചിക എന്ന് പറയുന്നത് നിഫ്റ്റി മിഡ് ക്യാപ് സൂചികയാണ്. നിഫ്റ്റി മിഡ് ക്യാപ് 50 ഏകദേശം 0.3% നേട്ടം രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഇത് പ്രധാനമായിട്ടും ആദ്യ സെഷനുകളിൽ, അതായത് വ്യാപാരം ആരംഭിച്ച ആദ്യ സെഷനിൽ ഒരു 0.5% നേട്ടത്തിലേക്ക് ഉയരാനായിട്ട് നിഫ്റ്റി മിഡ് ക്യാപ് സൂചിയൊക്കെ സാധിച്ചിരുന്നു. നിഫ്റ്റി മിഡ് ക്യാപ് സൂചിയുടെ കാര്യത്തിൽ ഓൾ ടൈം ഹൈയിലാണ് നിൽക്കുന്നതെന്ന് നമ്മൾ ആദ്യം പറഞ്ഞു. മെയ് 4, 2023, അതായത് ഈ മാസം ആദ്യമാണ് അതിന്റെ ഓൾ ടൈം, ഇതിന് മുമ്പുള്ള ഓൾ ടൈം ഹൈ ആയിട്ടുള്ള 9,995 എന്ന ലെവൽ മറികടക്കുന്നത്. ഇപ്പോൾ വ്യാപാരം പുരോഗമിക്കുന്നത് 9,534 എന്ന ലെവലുകളാണ്. ഇന്ന് ഏകദേശം 27 നേട്ടം മാത്രമാണ് ഇപ്പോൾ ഈ സൂചിക നിലനിർത്തിയിട്ടുള്ളൂ. അതായത് ഇതിനു മുമ്പ് ഏകദേശം ഒരു 60 നേട്ടത്തിലേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ആദ്യ സെഷനിൽ. പക്ഷേ എന്നിരുന്നാൽ പോലും നേട്ടം നിലനിർത്താനായിട്ട് നിഫ്റ്റി മിഡ് ക്യാപ് 50 സാധിച്ചില്ല. പക്ഷേ എന്നിരുന്നാൽ പോലും നല്ലൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി നൽകി, പ്രധാനമായിട്ടും നൽകിയ ഒരു ഓഹരിയായിരുന്നു. ശേഷം നിഫ്റ്റി ഫിനാൻസിലോട്ട് തിരിച്ചു വരുമ്പോൾ നിഫ്റ്റി ഫിനാൻസിൽ പ്രധാനമായിട്ടും വാച്ച് ചെയ്യേണ്ട ലെവലുകൾ എന്ന് പറയുന്നത് സപ്പോർട്ട് വരുന്നത് 19,398 അതുപോലെ തന്നെ 19,380 അതുപോലെ തന്നെ 19,217 എന്നീ ലെവലുകളാണ്. റെസിസ്റ്റൻസ് വരിക 19,635 ആണ്. ഈ 19,635 എന്ന് പറയുന്നത് നിഫ്റ്റി ഫിനാൻസിനെ സംബന്ധിച്ചിടത്തോളം ഓൾ ടൈം ഹൈ മാർക്ക് ചെയ്തിരിക്കുന്ന ലെവലുമാണ്.